ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പച്ചക്കറികളൊന്നുമില്ലാത്ത കൂട്ടുകറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ്, 4 വെളുത്തുള്ളി, പിന്നെ 3/4 ഇഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്, 3/4 ഉണക്കമുളകുണ്ട്. പിന്നെ 1 കപ്പ് നാളികേരമുണ്ട്. ആൻഡ് 1 സ്പൂൺ കുരുമുളകുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പും ഉഴുന്നുപരിപ്പും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ആദ്യം വറുത്തെടുക്കാം. അപ്പം ഞാനിത് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സ്പൂൺ പരിപ്പാണത്. 1 സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഞാൻ വറുക്കാനായിട്ട് എടുക്കുന്നത്. ബാക്കി 1 സ്പൂൺ താളിക്കാനായിട്ട് എടുക്കും. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഉഴുന്നുപരിപ്പും 2 സ്പൂൺ പരിപ്പാണ് എടുത്തിട്ടിരിക്കുന്നത്. അതിൽ 1 സ്പൂണേ ഞാൻ വറുക്കാനായിട്ട് ഉഴുന്നുപരിപ്പ് എടുക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ ബാക്കി 1 സ്പൂൺ നമ്മളുടെ ഈ കറി താളിക്കാനായിട്ടാണ് എടുക്കുന്നത്. ഒന്ന് പരിപ്പൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പും അത് ഒന്ന് നിറം മാറി വരുമ്പോൾ നമുക്ക് ഉണക്കമുളകും ഉള്ളിയും നാളികേരവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അതുപോലെ തന്നെ കുരുമുളകും കറിവേപ്പിലൊക്കെ എല്ലാം ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ നിറം മാറി വന്നിട്ടുണ്ട്, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളിയും ഉണക്കമുളകും നാളികേരവും കൂടിയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പാനിലേക്ക് നമ്മളുടെ നാളികേരവും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ആ പരിപ്പും ഉഴുന്നുപരിപ്പും കോരി മാറ്റി വെച്ചിട്ടുണ്ട് കരിഞ്ഞു പോകേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഒന്നിച്ച് നാളികേരവും ഉഴുന്നുപരിപ്പും എല്ലാം കൂടി നമുക്ക് വറുത്തെടുക്കാം. ഞാൻ ഇപ്പോൾ ആദ്യം അതെടുത്ത് വറുത്ത് മാറ്റി വെച്ചെന്നുള്ളൂ. നമുക്ക് ഒന്നിച്ച് വറുത്തെടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇത് വറുത്തെടുക്കാൻ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ഡ്രൈ ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് ഉണക്കമുളകും ഉള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് നല്ല കളർ മാറി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ നാളികേരവും ഉഴുന്നുപരിപ്പും പരിപ്പും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ നാളികേരവും ഉഴുന്നുപരിപ്പും പരിപ്പും എല്ലാം ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല മെഴുക് പോലെ അരച്ചെടുക്കാം. നമ്മളപ്പോൾ അത് അരച്ചെടുക്കുന്നത് പുളിവെള്ളത്തിലാണ്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു കുറച്ച് കുറച്ച് വെള്ളത്തിൽ അരച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പോരങ്ങി ഇപ്പോൾ ഇത്രയും എടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ അരച്ചിട്ട് നിങ്ങൾക്ക് പോരങ്ങി വെള്ളം ചേർത്ത് അരയ്ക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത്. നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ആ കൂട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊരു 2 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കറി ഒരുപാട് കുറേ ദിവസം കേടുകൂടാണ്ടിരിക്കും. ഒരു 5-6 ദിവസത്തോളം അത് കേടുകൂടാണ്ടിരിക്കും നമുക്ക്. അപ്പോൾ അതിന് നിങ്ങൾ നല്ലെണ്ണ ഒഴിക്കണമായിരിക്കും നല്ലത്. ഒരു 4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ആ പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ കടുക് പൊട്ടി വന്നപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വെളുത്തുള്ളിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3/4 അല്ലി വെളുത്തുള്ളി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നിറം മാറി വരുമ്പോൾ നമ്മളുടെ അരപ്പിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി നല്ല ടേസ്റ്റുണ്ട്. ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. വേറെ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ കുറേ ദിവസത്തേക്കൊക്കെ ഇത് ഇരയ്ക്കും. പിന്നെ പുളിയും ഒക്കെ മുളക് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പം നന്നായിട്ടിത് നമ്മൾ ഇളക്കി കൊടുക്കാം. ഇതൊന്നും ഈ
നമ്മുടെ ഉഴുന്ന് പരിപ്പിൻ്റെ ആ നിറം മാറി വരുമ്പോൾ നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഉഴുന്ന് പരിപ്പിൻ്റെയൊക്കെ നിറം മാറിയിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ വെളിച്ചെണ്ണയായ കാരണം ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണയെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഹെൽത്തിന് അതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലെണ്ണയാവുമ്പോൾ നമുക്ക് ഒരു 4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ലൂസാക്കി എടുക്കുന്നവർക്ക് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ടേസ്റ്റ് ഒന്ന് ആ പുളിയുടെയും എരിവിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 സ്പൂണില്ല കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ചെറിയൊരു കുഞ്ഞു കഷ്ണം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്യണത്. ശർക്കര ആഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആ ടേസ്റ്റൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിങ്ങനെ വറ്റിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കറിയായിട്ട് ലൂസായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കൂട്ടുകറി. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു കൂട്ടുകറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഞാനിതൊരു ചമ്മന്തി ആ ചമ്മന്തിയുടെ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ പറഞ്ഞല്ലോ ഗ്രേവിയൊക്കെ ആയിട്ടിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ലൂസായിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അറിയാത്തവർക്കായി ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം ഞാൻ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ.